വൃക്ഷാരോപിത ഹരിത കഷായം തയ്യാറാക്കുന്ന വിധം പറയാം. അതിൻ്റെ മുകളിൽ നാലോ അഞ്ചോ തവണ നമ്മൾ മിക്സ് തൈലകൾ കൂട്ടിക്കലർത്തിയത് ഡ്രമ്മിലേക്ക് ഇടും. ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഈ 100 ലിറ്റർ എന്തുകൊണ്ടാണ് ദ്രാവക ജൈവവളം ചേർക്കുമ്പോൾ മെച്ചം കിട്ടുന്നത് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ചാണകം നമ്മൾ ചേർക്കും, ഒരു കൊല്ലം കൊണ്ട് ഏകദേശം ഒരു ശരാശരി ഒരു 17% അതിൽ നിന്നും പോഷകമൂലങ്ങൾ ചെടിക്ക് കിട്ടുക. ചാണകമായിട്ട് ചേർത്താൽ ഉണങ്ങിപ്പൊളിഞ്ഞ ചാണകം അത് കമ്പോസ്റ്റാക്കി മാറ്റിയാലോ അതിൻ്റെ 3 ഇരട്ടി ഏകദേശം ഒരു 50-51% അതിൽ നിന്നും പോഷകമൂലകം നൈട്രജൻ ചെടിക്ക് കിട്ടും. ഇനി 1 കിലോ ചാണകത്തിൽ എത്ര ശതമാനം നൈട്രജൻ ഉണ്ട്? സാധാരണ രീതിയിൽ ചാണകത്തിൽ 0.4% വരെയാണ് ശരാശരി നൈട്രജൻ്റെ അളവ്. എന്ന് വെച്ചാൽ 1 കിലോ എടുത്താൽ 4 ഗ്രാം നൈട്രജനാണ് കിട്ടുക. അതിൻ്റെ 17% ഒരു വർഷം കൊണ്ട് ചെടിക്ക് കിട്ടും. ഇനി ഇത് കമ്പോസ്റ്റാക്കിയാലോ 40 ഗ്രാമായിട്ട്, 1 കിലോ ചാണകം ഇട്ടാൽ ചാണകം കമ്പോസ്റ്റാക്കി മാറ്റിയാൽ അതിൽ നിന്ന് 40 ഗ്രാമായിട്ട് നൈട്രജൻ ലഭ്യത വർദ്ധിക്കും. ഇതാണ് സാഹചര്യം. അപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ചാണകം ആയിക്കോട്ടെ, കമ്പോസ്റ്റ്, കടലപ്പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് ഈ 3.5 മാസം കൊണ്ട് തീരുന്ന പച്ചക്കറി ദീർഘകാല വിളകളിൽ കുഴപ്പമില്ല, പക്ഷേ ദൃശ്യകാല വിളകളിൽ അതിനാവശ്യമുള്ള വളർച്ചാഘട്ടത്തിൽ ആവശ്യമുള്ള പോഷകമൂലകങ്ങൾ ഈ ഖരരൂപത്തിൽ ജൈവവളം കൊടുത്തുകൊണ്ട് മാത്രം ലഭിക്കില്ല. അവിടെയാണ് ജൈവ കർഷകർക്ക് പ്രയാസം നേരിടുന്നത്. അതിനുള്ളൊരു പരിഹാരമാണ് ദ്രാവക രൂപത്തിൽ വളർത്തുക. അത് ഞാൻ പറഞ്ഞു, കടലപ്പിണ്ണാക്ക് ഒഴിപ്പിച്ചുടിക്കാം, പഞ്ചഗവ്യം, പിന്നെ ഒത്തിരി ജീവാമൃതം തുടങ്ങിയ ഒത്തിരി ഇതുണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് ഹരിത കഷായം ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഇത് വൃക്ഷായുർവേദം എന്ന് പറയുന്ന മദർ സയൻസ്, ഈ ഇന്ന് പലരും പ്രചരിപ്പിക്കുന്ന ജൈവ വിവിധ പേരിൽ പ്രചരിപ്പിക്കുന്ന ജൈവ കൃഷി സമ്പ്രദായങ്ങളുടെയൊക്കെ മദർ സയൻസ് വൃക്ഷായുർവേദമാണെന്ന് നമ്മുടെ ഈ പുരാതന കൃഷിശാസ്ത്രം ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫൗണ്ടേഷൻ അതാണ് മുന്നോട്ട് പോകുന്നത്. ഒറിജിനലായിട്ടുള്ളത് ഇന്നതാണ്, അതിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഈ ദ്രാവക രൂപത്തിൽ നമ്മൾ പുളിപ്പിച്ച് ഫെർമെൻറ്റേഷൻ നടത്തി കഴിയുമ്പോൾ ഈ കളസസ്യങ്ങളൊക്കെ അതിൻ്റെ വളർച്ചാ കാലഘട്ടത്തിൽ ശേഖരിച്ചിട്ടുള്ള വ്യത്യസ്തമായ പോഷകമൂലകങ്ങൾ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിൽ, പുളിപ്പിക്കൽ പ്രക്രിയയിൽ എളുപ്പത്തിൽ നമുക്ക് ലഭ്യമാകുന്ന അവസ്ഥയിലേക്ക് വരികയും 15 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അത് ചെടികൾക്ക് കൊടുക്കുമ്പോൾ ആ ചെടികൾ കരുത്തോടെ വളരുക. ഞാൻ പറയുന്നത്, ഞാനെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ കളനാശിനികൾ, രാസകളനാശിനികൾ, ഹെർബിസൈഡ്സ് ഉപയോഗിച്ചിട്ട് കളകളെ നശിപ്പിക്കുമ്പോൾ ഈ കളകളുടെ കരുത്തിൻ്റെ ഒരു പകുതിയെങ്കിലും നമ്മൾ കൃഷി ചെയ്യുന്ന ചെടികൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലതായിരുന്നു. കാരണം നമുക്ക് തന്നെ അറിയാം, ഒരു ചെറിയ തൈ വളച്ച് വളർത്തി വലുതാക്കി എടുക്കുന്നതിൻ്റെ പ്രയാസം നമുക്കറിയാം. അപ്പോൾ അവിടെയാണ് ഈ നമ്മൾ ഈ കഷായം കൊടുക്കുമ്പോൾ ചെടികളിൽ ആ കരുത്ത് വരും, ഈ കരുത്തന്മാരുടെ കരുത്ത് അതിലേക്ക് വരും. ഇതുകൊണ്ടാണ് ഡോക്ടർ വൈ എൽ നെനയുടെ ഒരു മാസ്റ്റർ പീസ് വർക്കായിട്ട് ഞങ്ങൾ ഇതിനെ കാണും, ഈ ദ്രാവക ജൈവവളത്തിനെ പ്രചരിപ്പിക്കും. ഇത് കേരളത്തിലെ ജൈവ കർഷകർ, സത്യസന്ധമായിട്ട് ജൈവ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഒരു കരുത്ത് തന്നെയാണ് ദ്രാവക ജൈവവളമായിട്ടുള്ള ഹെർബൽ കുനാഫൻ അഥവാ ഹരിത കഷായം. അത് തയ്യാറാക്കുന്ന വിധം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വിശദീകരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മളത് തയ്യാറാക്കുന്ന വിഷ്വൽസും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുകയോ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഹരിത കഷായം അഥവാ ഹെർബൽ കുനാഫ്ത തയ്യാറാക്കുന്ന വിധം ഞാൻ പറയാം. വൃക്ഷാരോപിത ഹരിത കഷായം തയ്യാറാക്കുന്ന വിധം പറയാം. ആവശ്യമുള്ള സാധനങ്ങൾ, ഒന്ന് അടപ്പുള്ള ഡ്രമ്മ് വേണം, പ്ലാസ്റ്റിക് ഡ്രമ്മ വേണ്ടത്. 200 ലിറ്ററിൽ കൂടുതലോ 200 ലിറ്ററിൽ കൂടുതലോ ശേഷിയുള്ള അടപ്പുള്ള പ്ലാസ്റ്റിക് ഡ്രമ്മ് വേണം. നല്ല ശുചിത്വമുള്ള വൃത്തിയുള്ള പുതിയ ഡ്രമ്മ് തന്നെ വേണം. രണ്ടാമത് വേണ്ടത് 20 കിലോവോളം വ്യത്യസ്തമായ കള സസ്യങ്ങൾ, വളരെ വളരെ ചെറുതായി അരിഞ്ഞതാണ്. അത് ഏതൊക്കെ കളസസ്യങ്ങളാണ് എടുക്കേണ്ടത് എന്നത് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ അത് വേണ്ടത് 20 കിലോ ആണ്, വ്യത്യസ്തമായ കളസസ്യങ്ങൾ വളരെ വളരെ ചെറുതായി അരിഞ്ഞത്. പിന്നെ വേണ്ടത് ചാണകം, പച്ച ചാണകം 10 കിലോ, നാടൻ പശുവിൻ്റെതാണ് എങ്കിൽ വളരെ ഉത്തമമായിരിക്കും. 10 കിലോ ആണ് പച്ച ചാണകം. മുളപ്പിച്ച ഉഴുന്ന് 2 കിലോ, മുളപ്പിച്ച ഉഴുന്ന് 2 കിലോ. പിന്നെ ശർക്കര, ശർക്കര വേണ്ടത് 3 കിലോ, ശർക്കര പൊടിക്കണം, 3 കിലോ ആണ് വേണ്ടത്. വെള്ളം വേണം, ശുദ്ധമായ വെള്ളം 100 ലിറ്റർ ആണ് വേണ്ടത്, ശുദ്ധമായ വെള്ളം 100 ലിറ്റർ. പിന്നെ ഇത് 2 ആഴ്ച വേണം. അപ്പോൾ 2 ആഴ്ച രാവിലെയും വൈകിട്ടും നമുക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടി ബലമുള്ള മരത്തിൻ്റെ വടി വേണം. അതുപോലെ ശുചിയായിട്ട് നമുക്ക് ഈ കളസസ്യങ്ങൾ വളരെ വളരെ ചെറുതായി അരിയണം. അപ്പോൾ അത് മണ്ണൊന്നും ആവാതെ ശുചിത്വത്തോടെ ചെയ്യാൻ വേണ്ടി ഒരു സിൽപോളിൻ ഷീറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ നമുക്ക് മരത്തിൻ്റെ ഒരു കുട്ട, നമ്മുടെ പഴയ നാടൻ വൈദ്യന്മാരൊക്കെ നമ്മൾ പിന്നെ മരുന്നൊക്കെ തളിക്കുന്ന കണ്ടിട്ടുണ്ട്, അതുപോലത്തെ ഒരു മരത്തിൻ്റെ കുട്ടയും നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ വലിയ കത്തി വേണം അത് അരിയാൻ വേണ്ടിയിട്ട്.
വളരെ ചെറിയ ചതക്കാൻ പാടില്ല, നീര് നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ട കളസസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പുല്ലുവർഗത്തിൽപ്പെട്ടതും പൊട്ടിച്ചാൽ കറിയോ പാലോ വരുന്നതും നമ്മൾ എടുക്കാൻ പാടില്ല. പുല്ലുവർഗത്തിൽപ്പെട്ടതിന് പൊതുവെ കരുത്ത് കുറവായതുമാണ്. കറയോ പാലോ വരുന്നത് നമ്മുടെ പുളിപ്പിക്കൽ പ്രക്രിയ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കേണ്ട ഇലകൾ ഞാൻ പറയാം. ഇതിൽ മൂന്നെണ്ണം നമ്മളൊരു വൃക്ഷ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. കണിക്കൊന്ന, ശീമക്കൊന്ന, ആര്യവേപ്പ്. ഏതൊക്കെയാണ്? കണിക്കൊന്ന, ശീമക്കൊന്ന, ആര്യവേപ്പ്. ഇനി കരുത്തന്മാരായിട്ടുള്ള കളസസ്യങ്ങൾ ആ വിഭാഗത്തിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച, കുറുന്തോട്ടി, കിരിയാത്ത്, തഴുതാമ, പെരുവലം, തൊട്ടാവാടി, തുമ്പ. തുമ്പ ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൂൻ്റെ ചെടിയെടുക്കാം. അതുപോലെ നമുക്ക് വേറെ ഇതിൽ പെരുവലം, കിരിയാത്തൊക്കെ കഴിയുന്നിടത്തോളം നമ്മളിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. കാരണം കുറുന്തോട്ടി നമ്മളെടുത്തിരിക്കുന്നത് പൊട്ടാസ്യത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ടാണ്, പൊട്ടാസ്യം കിട്ടാൻ വേണ്ടിയിട്ട്. തഴുതാമ, കിരിയാത്ത് പ്രധാനമായിട്ടും ആൻറ്റി വൈറൽ പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പം പച്ചക്കറിയിൽ പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, പിന്നീട് ലീഫ് കേൾ വൈറസ് ആയിട്ട് മാറുന്നുണ്ട് നമുക്ക് പച്ചമുളകിലൊക്കെ കാണാം, എല്ലാ പിടിപ്പൊക്കെ വരുന്നത്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇതിൽ പ്രതിവിധി കിട്ടുന്നുണ്ട്, നമ്മൾ കിരിയാത്ത് തഴുതാമ കൂടി ഇതിലേക്ക് ഉപയോഗിക്കുമ്പോൾ എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഓരോ ഇതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ 5 വർഷത്തോളം വിവിധ കളസസ്യങ്ങളുടെ ട്രയൽ നടത്തി ഫൈനലായിട്ട് നമ്മൾ ഒന്ന് രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ തരത്തിലുള്ള ഇലകൾ. അപ്പം ഈ തരത്തിലുള്ള ഇലകൾ പരമാവധി ഇത് തന്നെ ഈ രൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മികച്ച ഫലം ലഭിക്കുന്നത്. ഇനി അപ്പം ഈ തയ്യാറാക്കേണ്ട വിധവും അതിൽ എടുക്കേണ്ട ഇലകളുടെ കാര്യവും പറഞ്ഞു. അതിൽ കണിക്കുന്ന, ചീമക്കുന്ന, ആര്യവേപ്പ് കൂടാതെ മറ്റ് വൃക്ഷങ്ങളുടെ ഇലകൾ എടുക്കരുത് എന്ന് പറയുന്നത് നമുക്കറിയാം. മറ്റ് ഇപ്പം മാവിൻ്റെ ഇലയോ മറ്റ് ഇലകളൊക്കെ കാർബൺ നൈട്രജൻ അനുപാതം കൂടുതലായിരിക്കും, എന്നിട്ട് എളുപ്പം അഴുകത്തില്ല. നമുക്ക് 15 ദിവസം കുളിപ്പിക്കൽ പ്രക്രിയയിലൂടെ അഴുകി കിട്ടണം എളുപ്പത്തിൽ. അതുകൊണ്ടാണ് മറ്റു വൃക്ഷങ്ങളൊന്നും എടുക്കാതെ ഈ മൂന്നെണ്ണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. പല ഇലകളും നിങ്ങൾക്കറിയാം, ഇപ്പോൾ പെരുവലം, വേപ്പ്, ഇതൊക്കെ കീടങ്ങളെ അകറ്റാൻ റിപ്പലിംഗ് ആക്ഷൻ ഉള്ളതാണ്. അപ്പം പച്ചക്കറിയിലൊക്കെ ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്താൽ പല കീടങ്ങളും അകന്നു പോകുന്നതും കാണുന്നുണ്ട്. ആ ഒരു ഫലം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇലകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇലകളും ഇളം തണ്ടുകളും എടുക്കാം, വളരെ വളരെ ചെറുതായി അരിയാണ്. അതുകൊണ്ടാണ് ആ രൂപത്തിൽ ഇത് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. പച്ചച്ചാണകത്തിൻ്റെ കാര്യം ഇനി വിശദീകരിക്കേണ്ടതില്ല. കൂടുതൽ സൂക്ഷ്മ ജീവികളുള്ളത് നാടൻ പശുവിൻ്റെ ചാണകത്തിലാണ്, പച്ചച്ചാണകത്തിൽ എന്നുള്ളത് കൊണ്ടാണ് അത് കഴിയുന്നിടത്തോളം എടുക്കാൻ പറയുന്നത്. അപ്പോൾ നാടൻ പശു ചിലപ്പോൾ ലഭ്യമാവില്ല, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യാവുന്നത് പശുക്കുട്ടികൾ, ഏത് ഇനത്തിൽപ്പെട്ടതായാലും കുട്ടികളുടെ, കിടാരികളുടെ ചാണകം എടുക്കാം, ആ രൂപത്തിൽ ചെയ്യാം. ഇപ്പോൾ ഉഴുന്ന് ചില സമയത്ത് തൊണ്ടോടി കൂട്ടികൾ ഉഴുന്ന് ഉണ്ടാവില്ല മുളപ്പിക്കാൻ. അത്തരം സാഹചര്യത്തിൽ ഉഴുന്ന് പരിപ്പ് 2 കിലോ വാങ്ങി മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ആ ഉഴുന്ന് പരിപ്പിന് പൊടിയെടുക്കാം. ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അളവ് കൃത്യമായിരിക്കണം, അതിൽ യാതൊരു മാറ്റവും പാടില്ല. വെള്ളത്തിൻ്റെ അളവ് 100 ലിറ്ററാണ്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഞാൻ പറയാം. 15 ദിവസം എന്ന് പറയുന്നത് ഒരു ശരാശരി ദിവസമാണ്. ഇപ്പം നമുക്ക് നല്ല ഉഷ്ണമുള്ള സമയത്ത് നമുക്കൊരു 10 ദിവസം കൂടെയൊക്കെ തയ്യാറാവും. അതുപോലെ പിന്നെ അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞിരിക്കുന്ന മഴക്കാലങ്ങളിൽ കൂടുതൽ ദിവസം വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളൊരു ശരാശരി 15 ദിവസം എന്നുള്ളൊരു കണക്ക് പറയുന്നത്. അപ്പോൾ ഈ ഡ്രമ്മ് ഈ 15 ദിവസവും നമ്മൾ നേരിട്ട് വെയിൽ കൊള്ളാത്ത തണലുള്ളൊരു സ്ഥലത്ത് വേണം സൂക്ഷിച്ചു വെക്കാൻ. ഡ്രമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ സിൽപ്പോളിൻ ഷീറ്റിൽ നമ്മൾ വ്യത്യസ്ത ഇലകൾ, ഈ 10 ഇലകൾ പറഞ്ഞു 2 കിലോ വീതമാണ് എടുക്കേണ്ടത്. അപ്പം 2 കിലോ വീതം എടുത്താൽ ഈ 10 വ്യത്യസ്ത ഇലകൾ വളരെ ചെറുതായി അരിഞ്ഞു കഴിഞ്ഞാൽ 20 കിലോ കിട്ടും. ഈ 20 കിലോ ഇലകൾ ഓരോന്നും വ്യത്യസ്തമായി എരിഞ്ഞതിന് ശേഷം തൂക്കം നോക്കി 2 കിലോ ആക്കിയിട്ട് എല്ലാം നമ്മൾ കൂട്ടിക്കലാണ്. 20 കിലോ ആക്കി വെയിറ്റ് നോക്കും. ചാണകത്തിൻ്റെ വെയിറ്റ് എടുക്കണം, 10 കിലോ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഓരോന്നിൻ്റെ വെയിറ്റ് തിട്ടപ്പെടുത്തിയതിന് ശേഷം ഈ ഡ്രമ്മിലേക്ക് പല അടുക്കളായിട്ടാണ് നമ്മൾ നൽകുന്നത്. ആദ്യം നമ്മൾ പച്ചച്ചാണകം 10 കിലോയിൽ നിന്ന് കുറച്ച് ചാണകം എടുത്തിട്ട് ഡ്രമ്മിൻ്റെ അടിയിൽ കുറച്ച് പരത്തിയിടും. അതിൻ്റെ മുകളിൽ 4-5 തവണ നമ്മൾ വ്യത്യസ്ത ഇലകൾ കൂട്ടിക്കലർത്തിയത് ഡ്രമ്മിലേക്കിടും. അതിന് മുകളിൽ ഉഴുന്ന് മുളപ്പിച്ചിടും. അതിന് മുകളിൽ ശർക്കര പൊടിച്ചിടും. ഇപ്പോൾ ഒരടുക്കായി വീണ്ടും നമ്മൾ ചാണകം, ഇലകൾ, ഉഴുന്ന് മുളപ്പിച്ചത്, ശർക്കര. ഈ ഒരു കണക്കിൽ ചാണകം, ഇലകൾ, ഉഴുന്ന് മുളപ്പിച്ചത്, ശർക്കര, ഇങ്ങനെ പല അടുക്കുകളായിട്ട് നിറയ്ക്കും. അപ്പോൾ 200-220 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡ്രമ്മിൻ്റെ പകുതി വരെ നിറയത്തുള്ളൂ, പകുതി വായു സഞ്ചാരം വേണം. അതുകൊണ്ടാണ് ഈ ഡ്രമ്മിൻ്റെ അളവിന് ഞാൻ പറഞ്ഞു വൈനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ആ കുപ്പിക്കും കുപ്പിയുടെ അളവിനും അതിൻ്റെ ശുചിത്വത്തിനും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഫുൾപ്പിക്കൽ പ്രക്രിയയിൽ പലതരം എയറോബിക് ആൻഡ് എനൈറോബിക് ആയിട്ടുള്ള
ഫെർമെന്റേഷൻ പ്രോസസ്സ് കുളിപ്പിക്കൽ പ്രക്രിയ നടത്താൻ സഹായിക്കുന്ന ബാക്ടീരിയകൾ പെറ്റി വരുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പകുതി വായു സഞ്ചാരം ആവശ്യമാണ്. ഇനി നമ്മൾ 100 ലിറ്റർ അളന്നിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഓസ് പിടിച്ച് ഒഴിക്കരുത്. ഒരു ബക്കറ്റിൽ 20 ലിറ്ററിൻ്റെയോ 10 ലിറ്ററിൻ്റെ ബക്കറ്റിൽ വെള്ളം അളന്നിട്ട് വേണം ഒഴിക്കാൻ 100 ലിറ്റർ. അത് കഴിഞ്ഞ് അടച്ചു വെക്കാം. പിന്നെ അടുത്ത 15 ദിവസം രാവിലെയും വൈകിട്ടും ഇളക്കി കൊടുക്കണം. ഇടത്തോട്ടും വലത്തോട്ടും ഒരു കണക്കിന് വേണ്ടി പറയണം, ഒരു 5 തവണ ഇടത്തോട്ടും 5 തവണ വലത്തോട്ടും രാവിലെയും വൈകിട്ടും. രാവിലെ സൂര്യൻ വെയിൽ നല്ലോണം വരുന്നതിന് മുമ്പ്, വൈകിട്ട് ഏകദേശം ചൂടിൻ്റെ കാഠിന്യം കുറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപത്തിൽ ചെയ്യാം. എന്തിനാണ് ഇടത്തോട്ടും വലത്തോട്ടും അളക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഡ്രം നമ്മൾ അടച്ചു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വായുവുണ്ട്. വായു ഉള്ളിടത്തോളം എയറോബിക് ആയിട്ടുള്ള വായുവിൻ്റെ സാന്നിധ്യത്തിൽ കുളിപ്പിക്കൽ പ്രക്രിയ ത്വരിതപ്പെടുത്തുന്ന സൂക്ഷ്മജീവികൾ പെറ്റിപ്പിരിക്കും. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ വായു കുറഞ്ഞു വരുമ്പോൾ എനേറോബിക് ആയിട്ടുള്ള വായുവിൻ്റെ അസാന്നിധ്യത്തിൽ കുളിപ്പിക്കൽ പ്രക്രിയ ത്വരിതപ്പെടുത്തുന്ന സൂക്ഷ്മജീവികൾ പെറ്റിപ്പിരിക്കും. അതിൻ്റെ പ്രവർത്തനം നടക്കും. ധാരാളം വാതകങ്ങൾ, ദുർഗന്ധം ഉണ്ടാക്കുന്ന വാതകങ്ങൾ രൂപപ്പെടും. ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമ്മൾ ഇടത്തോട്ടും വലത്തോട്ടും ഇളക്കിയാൽ പരമാവധി ഇതിൽ രൂപപ്പെട്ടുള്ള വാതകങ്ങൾ പുറത്തേക്ക് പോവുകയും ശുദ്ധമായ വായു അകത്തേക്ക് വരാനും സാധിക്കും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. 15 ദിവസം കഴിയുമ്പോൾ, 15 ദിവസം നമ്മൾ രാവിലെയും വൈകിട്ടും ഇതുപോലെ ഇളക്കുക. ആദ്യത്തെ 4 ദിവസം ഇളക്കി കൊടുക്കാൻ പ്രയാസമായിരിക്കും, വടി കൊണ്ട് കുത്തി കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ വളരെ ചെറുതായി അരിഞ്ഞാൽ എളുപ്പത്തിൽ ഇളക്കി കൊടുക്കാൻ സാധിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കണം. വളരെ വളരെ ചെറുതായിട്ട് ഇലകൾ അരിയണം. എന്നാണോ കഷായം ഉണ്ടാക്കുന്നത് ആ ദിവസം രാവിലെ വേണം ഇലകളൊക്കെ ശേഖരിക്കാൻ, നീര് വറ്റാൻ പാടില്ല. അതും കൂടി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി 15 ദിവസം കഴിയുമ്പോൾ നമ്മൾ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ മറ്റൊരു ഡ്രമ്മിലേക്ക് ആദ്യം നമ്മളൊരു കൊതുക് വലയോ നെറ്റോ ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചിട്ട് ചണ്ടി മാറ്റി അതിനുശേഷം തോർത്ത് ഉപയോഗിച്ച്, ഇടയാകലമുള്ള തോർത്ത് ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി അരിച്ചെടുത്താൽ പൊടിയൊന്നുമില്ലാതെ സ്പ്രേയറിലടക്കം നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഹരിത കഷായം നമുക്ക് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഈ 100 ലിറ്റർ എന്നുള്ളത് നമുക്കിപ്പം 15 ദിവസം കഴിയുമ്പോൾ ഏകദേശം ഒരു 110 or 115 ലിറ്റർ കിട്ടും. അത് ഉപയോഗിക്കുന്ന ചെടിയുടെ നീരും ഒക്കെ അനുസരിച്ച് പ്രദേശം അനുസരിച്ച് വേരിയേഷൻ. എന്തായാലും 100 ലിറ്ററിൽ കൂടുതൽ കിട്ടും. ആ ഇത് ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ ചില മാസങ്ങളിൽ ചിലപ്പോൾ 100 ലിറ്റർ കിട്ടിയെന്നും വരില്ല. ആ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അത് പ്രകാശം കടക്കാത്ത ഇത്തരം ഡ്രമ്മുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എത്രയും കാലം സൂക്ഷിച്ചു വെക്കാം. കാരണം വൈൻ ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സാണ്, ഫെർമെൻറ്റേഷൻ പ്രോസസ്സാണ്. കാലപ്പഴക്കം ചെയ്യുമ്പോഴും വീര്യം കൂടുന്ന അത്. അപ്പോൾ ചിലവ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നിസ്സാരമായ ചിലവ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കൃഷിയിടത്തിൽ തൊടിയിൽ നിന്നോ തൊട്ട അടുത്ത പറമ്പിൽ നിന്നൊക്കെ ശേഖരിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര കാലം സൂക്ഷിച്ച് വെക്കാവുന്നതും പഴകുന്തോറും വീര്യം വർദ്ധിക്കുന്നതുമായിട്ടുള്ള ഒരു ദ്രാവക ജൈവവളം ഹരിത കഷായം, അത് ഇത്തരത്തിലാണ് തയ്യാറാക്കുന്നത്. പ്രയോഗിക്കേണ്ട വിധം പറഞ്ഞുതരാം. പച്ചക്കറികൾക്ക് നെല്ലിനും ഒക്കെ പ്രയോഗിക്കുന്നത് അതിൻ്റെ കുട്ടിപ്രായം, ഇപ്പം നെല്ലിനാണെങ്കിൽ നഴ്സറിയിൽ, പച്ചക്കറിയാണെങ്കിൽ ഒരു 3 പ്രായം, 50 mL 1 ലിറ്റർ വെള്ളത്തിൽ ഡോസിൽ നമുക്ക് തടത്തിൽ ഒഴിച്ചും കൊടുക്കണം, ഇലകളിൽ സ്പ്രേയും ചെയ്യണം. ഓക്കെ, 50 mL 1 ലിറ്റർ വെള്ളം. പിന്നീട് നമുക്ക് വരുന്ന അടുത്ത വളർച്ചാഘട്ടം, നെല്ലിനാണെങ്കിൽ നമ്മൾ പറിച്ച് നട്ട് ചെണപ്പുകളൊക്കെ പൊട്ടുന്ന സമയം, പച്ചക്കറികളിലാണെങ്കിൽ ശിഖരങ്ങൾ ഇടുകയോ വള്ളികൾ ഇടുകയോ ചെയ്യുന്ന സമയം, അതായത് ആക്റ്റീവ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് നമ്മൾ പറയും, ആ സമയത്ത് 100 mL 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള ഡോസിൽ തടത്തിൽ ഒഴിച്ചും കൊടുക്കണം, ഇലകളിൽ സ്പ്രേ ചെയ്യണം. മൂന്നാമത് ചെയ്യുന്നത് പൂക്കുന്ന സമയം, നെല്ലിലായാലും പച്ചക്കറിയിലും പൂ പൊട്ടാൻ തുടങ്ങുന്ന സമയം, ആ സമയത്തും 100 mL 1 ലിറ്റർ വെള്ളത്തിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം, ഇലകളിൽ സ്പ്രേ ചെയ്യണം. ഇനി ഇത് മാത്രം മതിയെന്നുള്ള ഇത് ഈ വളർച്ചാഘട്ടത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാനതൊന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാം, 2 ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കാം, അതൊന്നും കുഴപ്പമില്ല. തയ്യാറാക്കുന്ന സമയത്ത്, നിർമ്മിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അളവും കാര്യങ്ങളും ആക്കി നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ, ഡോക്ടർ നെനെ ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഗവേഷണം നടത്തി, അദ്ദേഹം പറഞ്ഞു നമ്മൾ നൽകുന്ന ഡോസിന് അധികം ടെൻഷൻ വേണ്ട എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു അറിവിന് വേണ്ടിയാണ് ഞാൻ 50 mL 100 mL ഒക്കെ പറഞ്ഞത്. ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ അളവിൽ ഇപ്പോൾ ഫോളിയേജസ്, ഇലക്കറികൾ, ചീരയിലൊക്കെ 20 mL 1 ലിറ്ററിൽ സ്പ്രേ കൊടുത്താൽ മതിയാവും, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അത് കൂടിപ്പോയി എന്ന് വെച്ചിട്ട്, ഇപ്പം നേർപ്പിക്കാതെ കൊടുക്കുന്നു വെച്ചിട്ട് ഒരു ചെടിക്കും ദോഷം വരുന്നില്ല. പക്ഷെ നമ്മളത് ഉദ്ദേശിക്കുന്നത് ഈ വിശിഷ്ടമായിട്ടുള്ള വളം പരമാവധി ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഡോസ് കണക്കാക്കി കൊടുക്കും. അപ്പോൾ ഹ്രസ്വകാല വിളകളിലാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വളർച്ച 3 വളർച്ചാഘട്ടത്തിൽ മിനിമം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീർഘകാല വിളകളിൽ ചെയ്യാം, വാഴയായിക്കോട്ടെ, കുരുമുളക് ആയിക്കോട്ടെ, ഏത് ദീർഘകാല വിളകളും ചെയ്യാം. അതിനൊരു പൊതു തത്വം എന്താണെന്ന് വെച്ചാൽ, 1 വർഷത്തിന് 4 തവണ തടത്തിൽ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ 6 തവണ ഇലകളിൽ സ്പ്രേ ചെയ്യണം. ഇലകളിൽ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന സൈസിലുള്ള മരങ്ങളാണെങ്കിൽ 6 തവണ ഇലകളിൽ സ്പ്രേ ചെയ്യാം, 4 തവണ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുള്ള ഡോസ് നമുക്ക് കൂട്ടാം. അത് പിന്നെ കൃഷി ചെയ്യുന്ന വിളയും അതിൻ്റെ റിക്വയർമെൻറ്റും അനുസരിച്ച് ഈ 100 mL എന്നുള്ളത് 200 mL 250 mL 300 mL ഒക്കെ ആയിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാം. അത് കർഷകന് അതിൻ്റെ വളർച്ചയും അതിൻ്റെ പിന്നെ സൈസും ഒക്കെ നോക്കിക്കൊണ്ട് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെയൊക്കെ നിങ്ങൾക്കത് സ്വന്തമായിട്ട് കൊടുത്തുകൊണ്ട് വളർച്ച നോക്കിക്കൊണ്ട് ഡോസ് കൂട്ടും കൊടുക്കും ചെയ്യാം.
ഇനി പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹരിത കഷായം മാത്രം കൊടുത്താൽ മതി കാരണം ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും ഇത് മാത്രം മതിയോ ഒരിക്കലും കൃഷിയിൽ ഷോർട്ട് കട്ട് ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ വളരെയധികം ആവശ്യമുള്ള ഒരു കൃഷിയാണ് സ്പീഡില്ല സ്പീഡ് കുറയ്ക്കുക പ്രകൃതിയുടെ താളത്തിലേക്ക് നമ്മൾ താതാത്മ്യം പ്രാപിക്കുക ഇതാണ് ആദ്യത്തെ കൺസെപ്റ്റ് ഈ സ്പീഡ് അങ്ങ് കുറക്കണം പ്രത്യേകിച്ച് അതിന് കുറച്ച് സമയമെടുക്കും നമ്മൾ ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം സ്പീഡിലാണ് നമ്മുടെ ജീവിതം അതിന് കൃഷിയിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക ആ സ്പീഡ് അങ്ങ് കുറയ്ക്കുക അത് ചെയ്യുമ്പോഴാണ് ജൈവ കൃഷി വിജയിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിത കഷായം മാത്രം മതിയോ എന്നുള്ളൊരു ചോദ്യം അപ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കൃഷി മണ്ണ് ഒരുക്കുന്ന സമയത്ത് കേരളത്തിലെ മണ്ണ് പുളിരസമുള്ള മണ്ണാണ് ഈ പുളിരസം ശമിപ്പിക്കുക എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധ ഉറച്ചേണ്ടതാണ് രണ്ടാഴ്ച സമയം അതിന് കൊടുക്കണം ആ ക്ഷമ ആദ്യം കാണിക്കണം ഒരു സെൻറ് സ്ഥലത്തേക്ക് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2.4 kg കുമ്മായ വസ്തുക്കൾ ചേർക്കണം ഒരു സെൻറ് സ്ഥലത്ത് നിങ്ങൾ എത്ര തടമാണ് കൊടുക്കുന്നത് ആ തടത്തിലേക്ക് തുല്യമായിട്ട് ഇത് വീതിച്ച് ആ തടത്തിലെ മണ്ണ് ചേർത്താൽ മതി ഒരു സെൻറ് സ്ഥലത്തുള്ള മണ്ണിൽ മുഴുവൻ ചേർക്കണ്ട എന്നിട്ട് രണ്ടാഴ്ച നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്തിനാന്ന് വെച്ചാൽ ഈ കുമ്മായത്തിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യം മണ്ണിലേക്ക് പോയി അതിന് ചെറിയ ഈർപ്പം കൂടി കൊടുക്കണം ഒരു നനവുമാണ് കാൽസ്യം മണ്ണിലേക്ക് വ്യാപിച്ച് മണ്ണിൽ പുളിരസം കൂട്ടാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ ഇരുമ്പിൻ്റെ അലുമിനിയത്തിൻ്റെ ആധിക്യമുണ്ട് അതിനെ ഒന്ന് പരിപാടി ഇരുമ്പും അലുമിനിയുമാണ് മറ്റ് പോഷക മൂലകങ്ങൾ മണ്ണിലെ ജലാംശത്തിൽ ലയിച്ച് ചേരാത്ത തരത്തിൽ പിടിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ കുമ്മായ വസ്തു ചേർത്ത് രണ്ടാഴ്ച സമയം കൊടുക്കുമ്പോഴാണ് കുമ്മായത്തിന് പ്രവർത്തിച്ചിട്ട് ഇരുമ്പും അലുമിനിയവും വെള്ള മണ്ണിലുള്ള ജലാംശത്തിൽ ലയിച്ച് ചേരാത്ത തരത്തിൽ അലയ അവസ്ഥയിൽ വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോഷക മൂലകങ്ങളെ ജലാംശത്തിലേക്ക് ലയിപ്പിക്കാനുള്ള ആ പ്രവർത്തനം നടത്താൻ ചുരുങ്ങിയതൊരു രണ്ടാഴ്ച സമയം കൊടുക്കണം അങ്ങനെ വരുമ്പോൾ മണ്ണിൽ തന്നെയുള്ള ഫോസ്ഫറസ് നമ്മുടെ മണ്ണിലെ ജലാംശത്തിൽ ലയിപ്പിക്കുകയും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും അതിനുകൊണ്ടാണ് ഈ രണ്ടാഴ്ച സമയം പറയുന്നത് കൂടാതെ അത്തരത്തിൽ പുളിരസം കുറഞ്ഞു കഴിയുമ്പോൾ മണ്ണിൽ തന്നെ ഏറ്റവും പുളിരസമുള്ള മണ്ണിലാണ് വേരുകൾക്ക് ചീച്ചിൽ വാട്ടമൊക്കെ ഉണ്ടാക്കുന്ന കുമിളുകളും ബാക്ടീരിയകളൊക്കെ പെറ്റി വരുന്നത് അപ്പോൾ അതിൻ്റെ ആധിക്യവും കുറയും അങ്ങനെ മണ്ണ് സുരക്ഷിതമാകും ഈ രണ്ടാഴ്ച വളരെ പ്രാധാന്യമുള്ള അതിനിപ്പോൾ ചിലർ ചുരുക്കി 10 ദിവസം 7 ദിവസം 5 ദിവസം എന്നൊക്കെ ആക്കുന്നുണ്ട് അവിടെ ക്ഷമ വേണം രണ്ടാഴ്ച 14 ദിവസം തന്നെ പറ്റുമെങ്കിൽ 15 ദിവസമായ അത്രയും നല്ലത് ആ ക്ഷമ നിങ്ങൾ കാണിക്കുക കുമ്മായം ചേർക്കുക അതിനുശേഷമാണ് ജൈവവളങ്ങൾ ചേർക്കണം ഖരരൂപത്തിലുള്ളത് എന്തൊക്കെ ചേർക്കാം നമുക്ക് ചാണകം അല്ലെങ്കിൽ ചാണകപ്പൊടി ചേർക്കാം കോഴിവളം ചേർക്കാം ആട്ടുമുട്ട പൊടിച്ചത് ചേർക്കാം പച്ചില വളത്തിൽ ചീമക്കൊന്നിരുടെ ഇല ചേർക്കാം പിന്നെ നമ്മൾ കമ്പോസ്റ്റുകൾ ചകിരിച്ചോർ കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് സ്വന്തമായിട്ട് തിരിയാം ഇത്തരം കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഖരരൂപത്തിൽ എന്തിനാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഖരരൂപത്തിൽ ചെയ്യുന്നത് പോഷക മൂലകങ്ങൾ ലഭിക്കുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ട് മണ്ണിൻ്റെ ഭൗതിക ഘടന മെച്ചപ്പെടുത്തും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വളരെ പ്രാധാന്യമുണ്ട് മണ്ണിൻ്റെ വായുസഞ്ചാരം മണ്ണിലെ ജല ആകിരണ ശേഷി ഇതൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ദ്രാവക ജൈവ വളങ്ങൾക്ക് ഫലമുണ്ടാവുള്ളൂ അതുകൊണ്ട് ഖരരൂപത്തിലുള്ള വളപ്രയോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ മൃഗങ്ങളുടെ കാഷ്ടം ചേർക്കണം അതിലൂടെ പരമാവധി വ്യത്യസ്തമായിട്ടുള്ള സൂക്ഷ്മജീവികൾ മണ്ണിൽ രൂപപ്പെടും അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടും അതിൻ്റെ കൂടെയാണ് പിന്നെ ഹരിത കഷായം ചേർക്കുന്നത് ഇപ്പം നമ്മൾ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് വഴി രാസവളങ്ങൾ ചേർക്കുന്ന കർഷകരുണ്ട് അവരൊട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എത്രയോ കർഷകർ ഈ ഹരിത കഷായം ദ്രാവക രൂപത്തിൽ ചേർക്കുന്നതിൻ്റെ കൂടെ ആവശ്യത്തിന് രാസവളങ്ങളും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ അളവ് അവർക്ക് ഗണ്യം കുറക്കാൻ പറ്റുന്നുണ്ട് ചിലരെ അത് പത്രപോഷണം വഴി ഫോളിയർ ആപ്ലിക്കേഷനിൽ മാത്രമായി ഒതുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനങ്ങനെ നമ്മൾ ഇത് ചേർത്തുകൊണ്ട് ഇനി രാസവളം ചേർക്കാൻ പറ്റില്ല എന്നുള്ള ആശങ്കകൾ കൊണ്ട് രാസവളം ചേർത്ത് ശീലിച്ചവർക്ക് അതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം രാസവളം നല്ല രീതിയിൽ ചേർത്ത് ഒത്തിരി കർഷകർ ഈ ഹരിത കഷായത്തിലേക്ക് വന്നപ്പോൾ അത് ആവശ്യമില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്കത് നിർത്താം ഇത് മാത്രമേ നമ്മൾ ഇതിൽ യാതൊരു നിബന്ധനകളുമില്ല നിബന്ധനകളില്ലാത്ത സ്വാതന്ത്ര്യം നൽകുന്ന കർഷകൻ്റെ സ്വന്തമായിട്ടുള്ള ഗവേഷണ രീതികൾ ആ താല്പര്യങ്ങൾ ത്വരിതപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള അറിവുകൾ ലളിതവുമാണ് ചെലവ് കുറഞ്ഞതുമാണ് അതേസമയം നിങ്ങൾക്ക് യാതൊരു പിന്നെ ടെൻഷനും ഇല്ലാതെ ഉപയോഗിക്കാവുന്നതാണ് അത്തരത്തിൽ വളരെ മികച്ച ഒരു ദ്രാവക ജൈവവളമായിട്ട് നമുക്ക് ഹരിത കഷായത്തിനെ കാണാൻ സാധിക്കും ഏകദേശം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും മറുപടിയും ഞാൻ പിന്നീട് ഒരവസരത്തിൽ തരുന്നതാണ് ഈ ഉദ്യമത്തിൽ ഏഷ്യൻ അഗ്രിക്കൾച്ചർ ഫൗണ്ടേഷൻ കേരള ചാപ്റ്ററിന് വേണ്ടി ഈ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് സഹകരിക്കുന്നത് ഹാർട്ട് ടു ഹാൻഡ് ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇവരുടെ യൂട്യൂബ് ചാനലുണ്ട് ഓർഗാനിക് ഹോം ഇന്ത്യ ആ ചാനലിൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാണ് ഇത്തരത്തിലുള്ള മികച്ച കൃഷി അറിവുകളും കർഷകരുടെ അനുഭവ സാക്ഷ്യങ്ങളും നല്ല രീതിയിൽ ലാഭേച്ഛയില്ലാതെ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടാതെ തുടർന്ന് കേരളത്തിലെ കർഷകരുടെ വൃക്ഷായുർവേദ അനുഭവങ്ങൾ വൃക്ഷായുർവേദ അറിവുകൾ വൃക്ഷായുർവേദം എന്താണ് വൃക്ഷായുർവേദം അതിൻ്റെ പ്രാധാന്യമൊക്കെ
ഏഷ്യാനെറ്റ് ഫൗണ്ടേഷൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ഭാവിയിൽ ചാനൽ സ്വന്തമായ ചാനൽ നിങ്ങളുടെ അറിവിലേക്ക് എത്തിക്കുന്നതാണെന്നും അറിയിക്കുന്നു. ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കേരളത്തിൽ കൃഷി വകുപ്പ് ഡയറക്ടർ കൃഷി വകുപ്പ് മന്ത്രി ആദരണീയനായ സുനിൽകുമാർ സാറും കൃഷി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ വാസുകി ഐ എസ് അവർക്കും അവരുടെയൊക്കെ പ്രത്യേക താല്പര്യപ്രകാരം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ വിവിധ ജൈവകൃഷി രീതികളുടെ ഒരു പഠനം തന്നെ നടക്കുക. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 50-ലേറെ കൃഷി ഉദ്യോഗസ്ഥന്മാരെ വിവിധ ജില്ലകളിൽ വിവിധ ജൈവകൃഷി രീതികളിലുള്ള പരീക്ഷണ തോട്ടങ്ങൾ ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട്. അതിൽ വൃക്ഷായുർവേദവും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിവിധ ജില്ലകളിലുള്ള കർഷകർക്ക് കൃത്യമായിട്ട് ഈ വൃക്ഷായുർവേദ അറിവുകൾ എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഇന്ന് ഏഷ്യാനെറ്റ് ഫൗണ്ടേഷൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം.